Hello friends, assalamu alaikum. Welcome to Fathi's life. Appo indha nammal cheriyoru vlog aanu cheynade. Appo nammal pudiyenna dress edukkan vendi povaanu to. Nammal povunnathu manjeri lekkaanu. നമുക്ക് ഇടക്കര പോയ സമയത്ത് അസിയ എന്ന നമുക്ക് പെണ്ണിനെ റിസപ്ഷനിലുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൗണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പോകുന്നത് റെന്റൽ ഷോപ്പിലേക്കാണ് അതായത് രാവിലത്തെ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ പോകുന്നത് മഞ്ചേരിയിലെ സ്പോസ എന്ന് പറയുന്ന ബ്രൈഡൽ ഷോപ്പിലേക്കാണ് പോകുന്നത് നമ്മളെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് അങ്ങനെ പരിചയപ്പെട്ടിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മഞ്ചേരിയാണ് ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലായിട്ടാണ് അത് വരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ മഞ്ചേരി എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ അവിടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കുകയാണ് അങ്ങനെ നമ്മൾ ഷോപ്പ് എത്തിയിട്ടുണ്ട് അപ്പതാണ് നമ്മളെ സ്പോസ ബ്രൈഡൽ റെന്റൽ അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് നമ്മള് അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല എന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മളിന്നലെ ഇടക്കരന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇട്ട ഡ്രസ്സ് നമ്മള് പല കളറുകൾ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല കളറുകളും എല്ലാണ്ട് മഞ്ചേരിയിലാണ് കേട്ടോ ഈ കട വരുന്നത് ഹൽദിക്കൊക്കെ ഇടാൻ പറ്റിയതായി യെല്ലോ കളറ് ഡ്രസ്സുകളുണ്ട് അങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് കിട്ടിയത് ഇനിതാ നമ്മൾ അതിലേക്കുള്ള ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് അതും എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞു നമുക്ക് നൈറ്റിൽ ഗൗണൊക്കെ ഉള്ളതും എല്ലാം നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ തന്നെ നമുക്ക് ഇവിടുന്ന് നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ അങ്ങനെ ഓർണമെൻറ്റ്സും എല്ലാം നമുക്ക് നല്ല സെറ്റ് ചെയ്ത് തന്നെ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് കസവ് കേന്ദ്രയൊക്കെയാണ് കസവ് കേന്ദ്രയിൽ അവിടെ ആപ്പാപ്പയും കുഞ്ഞാമ്മയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഡ്രസ്സ് എടുക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് അവിടെ പോയത് അപ്പോൾ ഇതാ അങ്ങനെ അപ്പാപ്പക്കും കുഞ്ഞമ്മക്കൊക്കെ ഡ്രസ്സ് എടുത്തു അപ്പോൾ ഷർട്ടൊക്കെ സെലക്ട് ചെയ്യാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് തന്നെ അവർക്ക് കിട്ടി അവർ അവിടെ നിന്ന് തന്നെ മടങ്ങിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ സോനു ഞങ്ങളെ കൂടെ കയറിട്ടോ അങ്ങനെ ഞങ്ങൾ വുഡ് ബൈൻക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ഞങ്ങൾ രാവിലെ പോയിട്ട് ഒരു 3 മണി വരെ ബ്രൈഡൽ ഷോപ്പിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ടൈം ഒരുപാടായി പിന്നെ ഞങ്ങൾ കസവ് കേന്ദ്രം കയറിയിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഇതാ നമ്മുടെ വുഡ് ബൈനിൽ കയറി ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ഫുഡ് കിട്ടാൻ നേരം വൈകി ഭ്രാന്തായതാണ്
കെച്ചപ്പ് പെട്ടെന്ന് ഫുഡോടെ എത്തിയിട്ടില്ലെങ്കിൽ ഈ കെച്ചപ്പിന്റെ പണി ഏകദേശം തീരുമാനം. വളാണ് ആ ആർട്ടിസ്റ്റ് വളാണ്. ആരും ഇതിക്ക് തൊടാൻ പാടില്ല, കാരണം ഞങ്ങൾക്ക് ചോറിന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ എനിക്ക് ലാലുവിന് മീൽസ് ആണ് ഓർഡർ ചെയ്തത്, അത് ഞങ്ങൾക്കുള്ളതാണ്. ഇതൊക്കെ എനിക്കിഷ്ടല്ല. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത ആൾക്കാര് തൊടരുത് തൊടരുത്, അതാ എന്റെ പായസം പോയി ഫസ്റ്റ് തന്നെ. അതെന്താണ്? ഒന്ന് എന്റെതല്ല, ഇതെന്റെതാണ്. ഞങ്ങളെ പായസം കൊടുക്കണ്ട കൊടുക്കണ്ട, ഇനി ഞമ്മക്ക് ഉണ്ടാവില്ല, ഞമ്മക്ക് ഉണ്ടാവില്ല. സൂപ്പർ പായസം. പായസം സൂപ്പർ. അപ്പൊ അങ്ങനെ ചോറ് എത്തിക്കണം കേട്ടോ. മതി, ഞാൻ ചോറ് കഴിക്കാൻ നോക്കണം. നീ നോക്കണില്ല, ഇനി കറികളൊക്കെ തന്ന സാമ്പാർ. നീ ഒരു കൂടി വരട്ടില്ലെങ്കി നമുക്ക് കൊതി പറ്റൂടാ. ഞങ്ങക്ക് കൊറേ ഐറ്റംസ് കഴിച്ച് തീർക്കാനുള്ളതുകൊണ്ട് ഞങ്ങളിത് കഴിക്കട്ടോ ഒന്നും വിചാരിക്കരുത്. അപ്പതാ ഫ്രൈഡ് റൈസ് എത്തിക്കണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഞാനൊന്ന് തിന്നോക്കട്ടെ കേട്ടോ. മീൻകറി സാറൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കേ, സാറൊന്ന് വേഗം ഇങ്ങോട്ട് ഇറങ്ങിക്കേ. പിന്നെന്താ, ഞങ്ങൾ പോയത് എടവണ്ണയിലൊക്കെ കണ്ടോ, മഞ്ചേരി എന്ന് നേരെ എടവണ്ണക്ക് പോന്നു. അവിടെ ഇറങ്ങിയിട്ടാണ് പിന്നെ ചെറുതായിട്ടുള്ള പർച്ചേസിങ്ങും എല്ലാം അവിടെ നിന്ന് ഫാൻസി ആയിട്ടും അങ്ങനെ എല്ലാ പർച്ചേസിങ്ങും ഞങ്ങൾ ആ ഒരു ഏരിയയിലാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ആ ഒരു ഏരിയയിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ എല്ലാം കിട്ടി. കണ്ട അന്തമ്മട്ടേ, എടാ എന്റെ വീഡിയോ കണ്ടേക്ക്, കാക്കകളൊക്കെ ഇലക്കാ പോയി. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ നിലമ്പൂരെത്തിയിട്ടുണ്ട്. നിലമ്പൂർ എത്തി ജ്യൂസിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകി ഫുഡ് അയച്ചത് കാരണം രാത്രി ഫുഡിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾക്കൊക്കെ ഉള്ള ജ്യൂസ് എത്തിയിട്ടുണ്ട്. മാംഗോ, അതുപോലെ തന്നെ ചിക്കു ജ്യൂസ്, പിന്നെ ബദാം ഷേക്ക്, അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു, അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ വരുന്ന വഴിയിൽ ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് മഹാറാണിയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.